മച്ചന്മാരെ ചെമ്മീനും ചാളയും ഉപയോഗിച്ച് തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികം ലോങ് കാസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഈ കല്ലുകളുടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ മീനുകൾ വന്ന് നിൽക്കുന്നുണ്ട്. കല്ലുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പാഴിയും പൂപ്പലൊക്കെ കഴിക്കാനായിട്ട് ധാരാളം ചെറുമീൻ കൂട്ടങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരെ അടിക്കാനായിട്ട് ഏരി, ചെമ്പല്ലി, ഹമൂറ് പോലുള്ള മീനുകളാണ് ഇവിടെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത്. നമ്മളിട്ട് കൊടുക്കുന്ന ചാളയും ചെമ്മീനും എങ്ങനെ അവന്മാരെ കടലിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം താമസമൊന്നും വേണ്ടി വരില്ല. ഉറപ്പായിട്ടും അവന്മാരികൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അശ്വിൻ കൊള്ളോട് ഉപയോഗിച്ച് മാരക വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രമേശേട്ടനാണെങ്കിൽ 15 അടിയുടെ നല്ല തോട്ടിക്കോലു പോലിരിക്കുന്ന പോളോടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ പോളോടൊക്കെ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് നിന്ന് അല്പം പുറകിലേക്ക് മാറി നിന്ന് ചൂണ്ടിടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വലിയ ഏരി, ചെമ്പല്ലിയൊക്കെ കയറി അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസിയായിട്ട് തന്നെ കയറ്റാനായിട്ട് പറ്റും. എല്ലാ ചൂണ്ടക്കാരും ഫ്ലോട്ട് നിരീക്ഷണമാണ് നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്താം. 6 ഗ്രാമിൻ്റെയും 5 ഗ്രാമിൻ്റെയും 2 ഗ്രാമിൻ്റെയും ഒക്കെ ഫ്ലോട്ടുകൾ ഇവിടെ മാറി മാറി എല്ലാ ചൂണ്ടക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. തിര കൂടി വരുമ്പോൾ കുറച്ച് വെയിറ്റുള്ള ഫ്ലോട്ട് ഇട്ടാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് നിൽക്കത്തുള്ളൂ വെള്ളത്തിൻ്റെ മുകളിൽ. അല്ലെങ്കിൽ ഈ തിര വരുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അശ്വിൻ അടുത്ത ബെയ്റ്റ് ഇറക്കിയിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ രമേശേട്ടനും വലിയ പോളോടിൽ അടുത്തവരെ പോക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചോ നമ്മുടെ നിസാർക്കാട് ചൂണ്ടയിൽ അടുത്ത അടി പൊട്ടിയിരിക്കുകയാണ്. എന്ത് മീനാണെന്ന് അറിയില്ല, മീൻ കയറി വരുന്നുണ്ട്. ആ പൊളി ഒരു തകർപ്പനൊരു ഏരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത്. ഇത് കല്ലേരി എന്ന് പറയുന്ന ഐറ്റാണ്. തൊട്ടപ്പുറത്ത് അശ്വിൻ അടി, അശ്വിൻ കാണിച്ചു. ഒന്നും പറയാനില്ല, നല്ലൊരു അടുവാണ് അടിച്ച് കയറിയിരിക്കുന്നത്. ഒന്നിനുറകെ ഒന്നായിട്ട് മീനുകൾ തകർപ്പൻ അടിയാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിസാറക്കെയും പിടിച്ച മീനെ എത്രയും പെട്ടെന്ന് കൊല്ലിലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ, നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ തകർപ്പം വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മീനുകൾ പോളോടിലും അതുപോലെ തന്നെ ലോങ് കാസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിക്കിലും അടിച്ച് കയറി. അശ്വിന്, ഓ ഒന്നും പറയാനില്ല, ബെയ്റ്റ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീണുള്ള അശ്വിൻ കാണിച്ച. അശ്വിൻ, ഓ ഒന്നും പറയാനില്ല, നല്ല പൊളി നച്ചറേനാണ് അശ്വിൻ പൊക്കിയിരിക്കുന്നത്. ബെയ്റ്റ് അങ്ങോട്ട് വീണതേ ഉള്ളൂ. ഇവർ പൊലപ്പായിട്ട് കൂട്ടായിട്ട് തന്നെ ഇവിടെ കല്ലുകളുടെ അടിയിൽ പതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ മീനുകൾ അടിച്ച് കയറുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ രമേശേട്ടൻ കൂടെ വലിയ മീൻ അടിച്ച് മടക്കേറിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കാൻ നിർണായകമായ നിമിഷങ്ങളാണ്. ചിമിട്ട മീനാണ്. എന്ത് മീനാണെന്ന് ഒരു പിടിയില്ല. നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. ഓ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നല്ല ഏരിയാണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട്. മീനുണ്ടാച്ചാ, ഓ മീനുണ്ട്. രമേശേട്ടൻ്റെ ചൂണ്ടയിൽ മീനുണ്ട്. ഓ നല്ല തകർപ്പൻ മീനാണ് പിടിച്ചിരിക്കുന്നത്. 1 സെക്കൻഡ് സമയം കളയാണ് മടയിലേക്ക് പാഞ്ഞ് കയറിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കും, രമേശേട്ടൻ വലിച്ചവനെ പൊക്കി മുകളിലേക്കിടാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ മടയിലേക്ക് പാഞ്ഞ് കയറി. നല്ല ഏരിയോ ചെമ്പല്ലി ആവാനാണ് ചാൻസ്. കിട്ടാനും കിട്ടാതിരിക്കാനും എല്ലാ ചാൻസും ഉണ്ട്. നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. അവൻ മടക്കാതിരിക്കുക. കുത്തുന്നു മീനില്ലേ. ഏരി. അയ്യോ നല്ല ചിമ്മിട്ടൻ ഏരിയാണ് മടക്കാതെ കയറിയിരിക്കുന്നത്. എന്ത് സംഭവിക്കാന്ന് നിർണായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ചോ, നല്ല പട സ്ട്രൈക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അശ്വിൻ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അശ്വിനൊരു നച്ചറ അടിച്ചിരുന്നു. അശ്വിനെ ആ നിർണായമായ നിമിഷങ്ങൾക്കിടയിൽ അശ്വിൻ അതിനെ ബോക്സിലേക്ക് മാറ്റുകയാണ്. അയ്യോ അവൻ രമേശനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. സൈസ് മീനാണ്. ഓ എന്തോ എന്ത്, ചിലപ്പോൾ അവന് ഏത് സമയത്ത് വേണമെങ്കിലും മടയിൽ രമേശേട്ടാ മടയിൽ നിന്ന് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടിച്ചു പൊക്കി മുകളിലേക്ക് കയറിക്കോട്ടോ. ഇനി സമയം കൊടുക്കരുത്. പുളോട് വളഞ്ഞു കുത്തിയാണ് നിൽക്കുന്നത്. അയ്യോ സൈസ് സാധനം. ഓ അതെ, അശ്വിന് റോഡ് കൈമാറിയിരിക്കുകയാണ്. രമേശേട്ടാ അശ്വിന് റോഡ് ഓ ഏരി. ഓ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിപ്പമില്ല, എന്നാലും അത്യാവശ്യം സൈസ് ഉള്ളൊരു ഏരിയയാണ്. ഓ ഇവനാ ഓടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല സൈസ് ഏരിയ എന്നാണ്. എന്നാലും കുഴപ്പമില്ല, കാണിച്ചു. ഓ ഏരി. അപ്പം നല്ല ഏരികൾ സ്ട്രൈക്ക് തന്നു തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ അവനെ പിടിച്ച് ബോക്സിലേക്ക് മാറ്റുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ.